പ്പെട്ടവരെ ശാലമൊരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എപ്പിസോഡുകളിലൂടെ പരിശുദ്ധ അമ്മയും ത്രീത്തേക ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയും ഇതേപ്രകാരം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മെ സ്പർശിക്കുന്നുവെന്നെല്ലാം നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു ഇത് കാണുന്ന പലരിൽ നിന്നും എഴുത്തുകൾ വരാറുണ്ട് പ്രധാനമായും ഇന്നത്തെ വിഷയം പല എഴുത്തുകളുടെയും ഉള്ളടക്കത്തിൽ ഇതായിരുന്നു കാണുന്നത് പരിശുദ്ധി അമ്മ ക്രൈസ്തവ സഭയിലെ ആരാധനക്രമത്തിൽ ക്രമത്തിൽ ലിറ്റർജിയിൽ എപ്രകാരം അമ്മ അമ്മയും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അവിടെ സ്ഥാനമുണ്ടോ കാരണം ആരാധനക്രമം ക്രമം എന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഘോഷണമാണ് വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് ആരാധനാ ജീവിതത്തിലൂടെയാണ് ക്രിസ്തുനാഥൻ നേടിയെടുത്ത വസ്തുനിഷ്ഠമായ ആ രക്ഷാകര കൃത്യം ആത്മനിഷ്ഠമായി ഓരോ വ്യക്തിയിലേക്കും കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ ഇതാണ് യേശുനാഥൻ ഈ ഭൂമിയിൽ അവതരിച്ചു നന്മ ചെയ്ത് തൻ്റെ പരസ്യജീവിതം ചിലവഴിച്ചു അതിനുശേഷം തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ബലിയായി അർപ്പിച്ചുകൊണ്ട് മനുഷ്യരക്ഷ നേടിയെടുത്തു ഇത് വസ്തുനിഷ്ഠമായ രക്ഷയാണ് എന്നാൽ ഓരോ വ്യക്തിയും ഈ വസ്തുനിഷ്ഠമായ രക്ഷ രക്ഷയെ തൻ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കണം അതിനാണ് ആത്മനിഷ്ഠമായ രക്ഷ എന്ന് പറയുന്നത് ഇത് നേടിയെടുക്കുന്നത് സഭ നമ്മെ പഠിപ്പിക്കുന്നതും സഭ നമുക്കായി അതിനായി വാതിൽ തുറന്നു തരുന്നതും ആരാധനക്രമത്തിലൂടെയാണ് അതുകൊണ്ട് എന്താണ് ആരാധനക്രമമെന്നും ക്രമമെന്നും ഇതെപ്രകാരം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നുവെന്നും അതിൽ പരിശുദ്ധ അമ്മയുടെ അപ്രത്യേകമായ സാന്നിധ്യം അമ്മയുടെ സഹകരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു ചിലർ ചിന്തിച്ചേക്കാം എന്താണ് തിരുസഭ സംഘാതമായ ഒരു സംഘടനയെന്ന് ചിലരൊക്കെ ഇതിനെ കാണ നോക്കി കാണാറുണ്ട് എന്നാൽ തിരുസഭ എന്നത് രണ്ടാം വത്തിക്കാൻ സോനോ തന്നെ അതിന് കൊടുത്തിരിക്കുന്ന നിർവചനം ദൈവജനം എന്നാണ് അതായത് ദൈവത്തെ ദൈവത്തിൻ്റെ മക്കള മക്കളുടെ ദൈവത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇതൊരു കരിസ്മാറ്റിക് സമൂഹമാണ് ഈ കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവൃത്തി എന്ന് പറയുന്നത് ആരാധനയാണ് എന്താണ് ആരാധന ക്രമം പിതാവായ ദൈവത്തിന് പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പരസ്യമായ അടയാളങ്ങളിലൂടെ സഭാമക്കൾ കൊടുക്കുന്ന സ്തുതിയും പുകഴ്ചയും നന്ദിയുമാണ് ആരാധന അതായത് ഇതൊരു പരസ്യമായ പ്രാർത്ഥനയാണ് തിരുസവയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ് അതിനെ തിരുസപതമ്മിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ ആരാധന ക്രമം എന്ന് പറയുന്നത് രണ്ടാമത്താൻ സൂനോദോസിൽ ലിറ്റർജി എന്ന ഒരു പ്രമാണ രേഖ തന്നെയുണ്ട് അതിൽ ഏഴാമത്തെ നമ്പറിൽ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ഒരു നിർവചനമുണ്ട് അതുകൊണ്ടത്ര ആരാധനക്രമം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവൃത്തിയുടെ നിർവഹണമായി പരിഗണിക്കപ്പെടുന്നത് എന്താണ് പൗരോഹിത്യവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ്റെ കടമ്മ ബലിയർപ്പിക്കുക ദൈവത്തിന് മനുഷ്യകുലത്തിനു വേണ്ടി മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മദ്യം നിന്നുകൊണ്ട് ആരാധനയുടെയും നന്ദിയുടെയും പാപമോചനത്തിൻ്റെയും ബലിയർപ്പിക്കുകയാണ് ഒരു പുരോഹിതം ചെയ്യുന്നത് ഇതാണ് പറയുന്നത് ക്രിസ്തു ക്രിസ്തുവാണ് മഹാപുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ആരാധനാക്രമം അതിൽ മനുഷ്യവിശുദ്ധീകരണം ഐന്ദ്രിയമായ അടയാളങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ഈ ആരാധനക്രമത്തിൻ്റെ ഉദ്ദേശം മനുഷ്യ ഐന്ദ്രിയമായ അടയാളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കുക ഒരു കുഞ്ഞിന് മാമുദിസ കൊടുക്കുന്നു വൈദ്യൻ വെള്ളമെടുത്ത് വെള്ളം കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമുദിസ എന്ന് പറയുമ്പോൾ ഐന്ദ്രിയമായ അടയാളങ്ങളിലൂടെ ആ കുഞ്ഞിന് ദൈവിക ജീവൻ കൊടുക്കുകയാണ് ഈ അടയാളങ്ങൾ അവരുടേതായ രീതിയിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു ആരാധനക്രമത്തിൽ പൂർണ്ണമായ ദൈവാരാധന നിർവഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് അതായത് ശിരസ്സും അംഗങ്ങളും അപ്പോൾ ആരാധനക്രമം എന്ന് പറയുന്നത് തിരുസയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ് ക്രിസ്തുവാണതിൻ്റെ പ്രധാന കാർമ്മികൻ ക്രിസ്തുവും തിരുസഭയും ഒന്നിച്ച് നടത്തുന്ന ആ പ്രാർത്ഥന ആ ആരാധനയാണ് ആരാധനക്രമം ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതാണ് പ്രധാനപ്പെട്ട ആരാധനക്രമത്തിലെ പ്രാർത്ഥനകൾ കുദാശകൾ യാമപ്രാർത്ഥനകൾ അതുപോലെ തന്നെ സഭ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ സഭയിൽ അനൗദ്യോഗികമായ പ്രാർത്ഥനകളുമുണ്ട് അപ്പോൾ ഈ കുദാശകളിലൂടെയാണ് ക്രിസ്തു നേടിത്തന്ന രക്ഷാകര രക്ഷ ആ രക്ഷ നമ്മൾ പ്രാപിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ മാമൂദ് ഇസയിലൂടെ നാം ദേവമക്കളായിത്തീരുന്നു സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നാം ദൃഢീകരിക്കപ്പെടുന്നു ദേവുമക്കളായിട്ട് അതുപോലെ തന്നെ കുംഭസാരത്തിലൂടെ നമ്മുടെ പാവങ്ങൾ മോചിക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിലൂടെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇത് കുതാശികളിലൂടെ നമ്മുടെ ആ രക്ഷാകരകൃത്യം നാം പൂർത്തിയാക്കുന്നു ഇവിടെ എന്താണ് പരിശുദ്ധ അമ്മയുടെ സ്ഥാനം നാം കണ്ടു ആരാധന ക്രമം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെയും മൗതിക ശരീരത്തിൻ്റെയും പ്രവർത്തിയാണ് പരസ്യമായ പ്രവൃത്തിയാണ് അപ്പോൾ ആ മൗതിക ശരീരത്തിലെ അമ്മ പരിശുദ്ധ അമ്മയാണ് ശിരസായി യേശുവിൻ്റെ അമ്മ പരിശുദ്ധ കന്യം മറിയമാണ് അതുകൊണ്ട് എല്ലാ ആരാധനക്രമത്തിലും പരിശുദ്ധ അമ്മയുടെ ദിവ്യ സാന്നിധ്യം അന്നത്തെ പോലെ ഇന്നുമുണ്ട് യേശു ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ആരാധനാക്രമത്തിൽ നാം ചെയ്യുന്നത് യേശുവിൻ്റെ ജന് ജനനത്തോടൊപ്പം തന്നെ ബദലേം മുതൽ കാൽവരി വില ഒപ്പമുണ്ടായിരുന്ന അമ്മ ഓരോ ആരാധനക്രമത്തിലും ഓരോ ആരാധനയിലും പ്രാർത്ഥനയിലും നമ്മോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് മേരിയുമായിട്ടുള്ള ആ ബന്ധം ആരാധന ക്രമത്തിൽ ഞാന വിശുദ്ധ കുർബാനയിലാകട്ടെ മേരി നമ്മോടൊപ്പമുണ്ട് കാരണം യേശു പറഞ്ഞിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും മരിക്കുകയില്ല അവൻ നിത്യമായി ജീവിക്കും യേശു വീണ്ടും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാൻ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്നും യേശുവിനോട് കൂടി ഉണ്ടായിരുന്ന അമ്മ ഓരോ ആരാധന ക്രമത്തിലും യേശുവിനോടൊപ്പം നമ്മോടൊപ്പം ആരാധന പങ്കുചേരുന്നു ഇതാണ് മേരിയും ആരാധനക്രമവുമായിട്ടുള്ള ആഭ്യന്തരവും മേരിക്ക് ആരാധനക്രമത്തിലുള്ള സ്ഥാനവും അച്ഛ അച്ഛൻ നേരത്തെ ആരാധനാക്രമത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ എങ്ങനെയാണ് ആരാധനക്രമം വിശ്വാസ പ്രകോഷണമായി തീരുന്നത് ഇത് എപ്രകാരമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ സ്വാധീനിക്കുന്നത് ആരാധനക്രമവും ഭക്താനുഷ്ഠാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തരാമോ ആരാധന ഞാൻ പറഞ്ഞു അതൊരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് എന്താണ് നമ്മുടെ വിശ്വാസം വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലാറുണ്ട് സർവശക്തനായ പിതാവിൽ നാം വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നു പരിശുദ്ധാൽമാർ ഗർഭസ്ഥനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരക്ഷ നൽകിയ ആ യേശുവിൻ്റെ ജീവിതത്തെ നാം വിശ്വസിക്കുന്നു പുണ്യാമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലും ഇതാണല്ലോ നമ്മുടെ വിശ്വാസം നമ്മളുടെ ഏത് ആരാധനക്രമം എടുത്താലും ഈ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് ആ വിശ്വാസത്തെ ഏറ്റുപറയലാണ് നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനക്രമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ വിശ്വാസത്തിലാണ് അപ്പോൾ അതിന് അതുകൊണ്ടാണ് പറയുന്നത് ആഘോഷം എന്താണ് ആഘോഷത്തിൻ്റെ അർത്ഥം നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു അതിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ ജന്മദിനം അതുപോലെ തന്നെ ആഘോഷം പള്ളിയിലെ പെരുന്നാൾ ഇത് നമ്മുടെ കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും പരസ്പരം പങ്കുവയ്ക്കലിൻ്റെയും ഒരു ചടങ്ങാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ആരാധനയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു പരസ്യമായ ആരാധനയാണ് ഒരു വ്യക്തിയുടെ മാത്രമല്ല തിരുസഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ പരസ്യമായ ആരാധനയാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ആരാധിക്കുന്നു അപ്പോൾ ആരാധന എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പിതാവായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നാം ചേർന്ന് അപ്പോൾ അത് നാം എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ആ വിശ്വാസമാണ് നാം പ്രഘോഷിക്കുന്നത് ആ വിശ്വാസമാണ് നാം പ്രാർത്ഥിക്കുന്നത് ഇതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ആരാധനക്കമ്മ എന്ന് പറയുന്നത് ഇനി ഇത് തന്നെയാണ് അപ്പോൾ അവിടെയാണ് പരിശുദ്ധ അമ്മയോടും ഇതുമായി നാം ബന്ധപ്പെടുത്തുന്നത് യേശുനാഥൻ കുരിശിൽ വെച്ച് അമ്മയെ തന്നപ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ആ ശിഷ്യൻ ഏറ്റെടുത്തതുപോലെ ഞാന സ്ഥാനത്തിലൂടെ ദൈവത്തിൻ്റെ തീരുമ്പോൾ നാമും ആ അമ്മയുടെ മക്കളായി തീരുന്നു അപ്പോൾ അമ്മയും നമ്മോടൊപ്പം എല്ലാ ആഘോഷത്തിലും പങ്കുചേരുന്നു പ്രത്യേകമായി വിശുദ്ധ കുർബാനയിൽ അതുപോലെ തന്നെ ജ്ഞാന അമ്മ നമ്മളെ മക്കളാക്കി തീർക്കുകയാണ് യേശുനാഥൻ ആ ഒരു വലിയ സന്ദേശമാണ് വലിയ ദൗത്യമാണ് അമ്മയ്ക്ക് കൊടുത്തത് രണ്ടാമതായി ചോദിച്ചു ഇത് ആരാധനക്രമവും ഭക്താനുഷ്ഠാനവും തമ്മിലുള്ള ആ ബന്ധത്തെപ്പറ്റി വ്യത്യാസത്തെ ഞാൻ പറഞ്ഞല്ലോ ആരാധനക്രമം എന്ന് പറയുന്നത് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ് സഭയാണെല്ലാം അതിനെ നിയന്ത്രിക്കുന്നതും ക്രമപ്പെടുത്തുന്നതും അവിടെ ഒരു വ്യക്തിക്കല്ല സ്ഥാനം സഭയ്ക്ക് മുഴുവനും കൂടിയാണ് മറ്റൊന്ന് നമുക്ക് അനൗദ്യോഗികമായ പ്രാർത്ഥന നമ്മുടെ നമ്മളിലുണ്ട് ഇതിൽ തന്നെയുണ്ട് സ്വഹാര്യ സ്വകാര്യമായ പ്രാർത്ഥനയും ഉദാഹരണമായിട്ട് ഞാൻ ആത്മശോധനം നടത്തുന്നു ഞാൻ ധ്യാനിക്കുന്നു ഇതെൻ്റെ സ്വകാര്യ പ്രാർത്ഥനയാണ് അതേസമയം ഭക്താനുഷ്ഠാനങ്ങളുണ്ട് നമ്മളൊന്നിച്ച് ജപമാല ചെല്ലുന്നു നമ്മളൊന്നിച്ച് വ്യാസാക്രമ നടത്തുന്നു നമ്മളൊന്നിച്ച് ആരാധന നടത്തുന്നു ഇതൊക്കെ ഭക്താനുഷ്ഠാനങ്ങളാണ് സഭയുടേതാണ് സമൂഹ പ്രാർത്ഥനയാണ് എന്നാൽ അത് സഭയുടെ കുദാശകൾ പോലെയുള്ള ഔദ്യോഗിക പ്രാർത്ഥനയല്ല ഇതാണ് വ്യത്യാസം ഇവിടെയും നാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ കാണുന്നുണ്ട് കാരണം മേരി എന്നത് ഒരു ചരിത്ര ചരിത്രത്തിൽ കടന്നുപോയ വ്യക്തിയല്ല ചരിത്രത്തിലൂടെ ഇന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് തിരുസഭയുടെ ആരാധനാക്രമത്തിൽ മേരി എപ്പോഴും സഭാ മക്കളുമായിട്ടുണ്ട് അതുകൊണ്ടാണ് പത്തിക്കാൻ കൗൺസിൽ തന്നെ ഇതേപ്പറ്റി വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എപ്രകാരം ഭക്ത അനുഷ്ഠാനങ്ങൾ നമ്മൾ നമ്മളെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുമെന്നും ദൈവത്വങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും വത്തിക്കാൻ ആ ആരാ ലിറ്റർജി എന്ന പ്രമാണരേഖയിൽ പറയുന്നുണ്ട് പതിമൂന്നാമത്തെ നമ്പർ വിശ്വാസികളുടെ സർവ്വസാധാരണമായ ഭക്താനുഷ്ഠാനങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം പ്രത്യേകിച്ച് പരിസ്ഥ സിംഹാസനം അവ പാലിക്കാൻ അനുശാസിക്കുമ്പോൾ എന്നാൽ അവയെല്ലാം തിരുസഭയുടെ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും അനുസരിച്ചായിരിക്കണം അത് പറയുന്നത് നാം ഒരു ദൈവജനം സമൂഹം കൂട്ടായ്മ അപ്പോൾ അതുകൊണ്ടാണ് സഭയാണ് അതിൻ്റെ നിയമങ്ങൾ തരുന്നത് സഭയാണതിൽ നമ്മെ നയിക്കുന്നത് അപ്പോൾ ഈ ഭക്താനുഷ്ഠാനങ്ങൾ നമ്മെ ആരാധനക്രമത്തിലേക്ക് നയിക്കുന്നു ഇവിടെ മേരിയുടെ സ്ഥാനത്തെപ്പറ്റി ചോദിച്ചല്ലോ വാസ്തവത്തിൽ പരിശുദ്ധ അമ്മയാണ് അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാരണം യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ തുടർച്ചയാണ് ആരാധനക്രമം ആ യേശുവിൻ്റെ ബലിയിലേക്ക് യേശുവിനെ നയിച്ചത് പരിശുദ്ധ അമ്മയായിരുന്നു നസ്രസിൽ നിന്നും സ്വീകരിച്ച ദൈവവചനം അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉദരത്തിൽ ഗർഭം ധരിച്ച് ജന്മം നൽകി വളർത്തി പരസ്യജീവിതത്തിൽ യേശുവിനോടൊപ്പമുണ്ടായിരുന്നു അവസാനം കാൽവരിയിലെ ആ ബലിയിലും ഒപ്പമുണ്ടായിരുന്ന അമ്മ ആ ബലി ഇന്നും തുട ആരാധന തുടരുമ്പോൾ യേശുവിനോടൊപ്പമുണ്ട് നമ്മോടൊപ്പമുണ്ട് നമ്മെ അതിന് യോഗ്യരാക്കി തീർക്കുന്നു അമ്മയുടെ വിശുദ്ധിയിൽ അമ്മയുടെ പ്രാർത്ഥനയിൽ അമ്മയുടെ ആ ത്യാഗത്തിൽ ഇതാണ് ഭക്താനുഷ്ഠാനവും ആരാധനക്രമവും തമ്മിലുള്ള വ്യത്യാസവും എന്നാൽ ബന്ധവും അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് നാമമായിട്ടുള്ള അഭേദ്യമായ ആ ബന്ധവും ഇതിനാണ് അടങ്ങിയിരിക്കുന്നത് മംഗലാപുരത്തു നിന്നും ബിജു എന്നൊരാൾ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഇതാണ് തിരുസഭയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ലിറ്റർജിയാണെന്ന് സഭ പഠിപ്പിക്കുന്നു എങ്കിൽ പിന്നെ മറിയത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് എന്തിനാണ് കത്തോലിക്കാ സഭയിൽ ഇത്രയധികം പ്രാധാന്യം വരുന്നത് സഭ ആരംഭം മുതലേ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരാധനക്രമം സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ആരാധനക്രമത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കുതാശകളാണ് കുതാശകളിലൂടെ നാം വിശദീകരിക്കപ്പെടുന്നു കുദാശകളിലൂടെ നാം ദൈവമക്കളായി തീർക്കുന്നു കുതാശയിലൂടെ നാം നിത്യതയിലേക്ക് കിടക്കുന്നു അപ്പോൾ എന്തിനാണ് മരിയ വണക്കം അമ്മയോടും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നാം കണ്ടു ആരാധന ക്രമം എന്നത് സഭയുടെ മൗതിക ശരീരത്തിൻ്റെ പ്രാർത്ഥനയാണ് മൗതിയ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തു ശിരസും തിരസഭ നാം എല്ലാവരും അല്ല അംഗങ്ങളും ആ അംഗങ്ങളിൽ തന്നെ ഇന്ന് ജീവിക്കുന്നവരും നമുക്ക് നമുക്കുമ്പേ കടന്നു പോയവരുമുണ്ട് കാരണം ക്രിസ്തുവിൽ എല്ലാവരും ഇന്ന് ജീവിക്കുകയാണ് അപ്പോൾ അവിടെ മേരിയും ഉണ്ട് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ മേരിയോടുള്ള ഭക്താനുഷ്ഠാനം എങ്ങനെ എന്തുകൊണ്ട് സഭയിൽ തുടരുന്നു ഉള്ളപ്പോൾ അതേപ്പറ്റി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ വ്യക്തമായി നമ്മെ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ് മതബോധനഗ്രന്ഥത്തിലെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ നമ്പറാണിത് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും പരിസ കന്യോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ് ഇത് സ്വാഭാവിക ഘടകമാണ് പ്രത്യേകമായ ഒരു വണക്കം വഴി സഭ പരിശുദ്ധ കന്യകയെ ഉചിതമായി ആദരിക്കുന്നു അതിപുരാതന കാലം മുതൽ ദേവ്മാതാവ് എന്ന സ്ഥാനപ്പേരാൽ പരിശുദ്ധ കന്യക ആദരിക്കപ്പെട്ടിരുന്നു വിശ്വാസികൾ തങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളിലും ആവശ്യങ്ങളിലും അവളുടെ സംരക്ഷണം തേടി ഓടിയണയുന്നു വളരെ സവിശേഷമായി ഈ വണക്കം അവതരിച്ച വചനത്തിന് നൽകുന്ന ആരാധനയിൽ നിന്നും അതിനോട് സമാനമായി പിതാവിനും പുത്രനും പരിശു പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്നും സത്താപരമായി വ്യത്യസ്തമാണ് ഈ ആരാധനയെ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട് ഇവിടെ ആരാധനക്രമത്തിൽ പരിശുദ്ധ മറിയത്തെ നമ്മൾ ആരാധിക്കുന്നില്ല ഈ ആരാധന നൽകുന്നത് പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും പുത്രനായ ദൈവത്തിനുമാണ് എന്നാൽ പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അമ്മയെ മൊത്തം പ്രാർത്ഥിക്കുക നമുക്കൊരു സന്തോഷമാണ് കാരണം ആ അമ്മയാണ് നമ്മെ വിശ്വാസത്തിലേക്ക് കടത്തിപ്പെട്ടത് എങ്കിൽ നമ്മുടെ ആത്മീയമായി നമ്മെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് മൊത്തമുള്ള പ്രാർത്ഥനയാണ് ആരാധനക്രമത്തിൽ അപ്പോൾ ഈ എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും നമ്മെ യഥാർത്ഥത്തിലുള്ള ആരാധനയിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് മരിയ വണക്കപ്തിന് സഭ പ്രാധാന്യം നൽകുന്നത് മറ്റൊരു കാര്യവുമുണ്ട് ആരാധന ഞാൻ പറഞ്ഞല്ലോ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ് അത് ജീവിതമാണ് ആരാധന എന്ന് പറയുന്നത് ഒരു പള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് നമ്മുടെ ജീവിതകാലം ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കണം അതേപറ്റി പൗലോസ്ലിയ തന്നെ തെസിലോണിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതൊന്നെടുത്ത് വായിക്കാമോ തെസ്ലോണിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അച്ഛ അഞ്ചാം അധ്യായം സമൂഹ ജീവിതത്തെ പറ്റിയാണ് ക്രൈസ്തവ ജീവിതത്തെ പറ്റി പൗലോസ്ലിയെ പറയുന്നുണ്ട് എപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതവും നമ്മുടെ ആരാധനയുമെന്ന് സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിവിൻ സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ബീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവിൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അതായത് എപ്രകാരം ജീവിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പൗരസിലെ നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന ജീവിതത്തിൻ്റെ ഒരു പ്രകാശനമാണ് നാം എന്ത് വിശ്വസിക്കുന്നു അത് പ്രാർത്ഥിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുക ദൈവത്തിന് നന്ദി പറയുക സന്തോഷിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ആരാധനയുടെ ഫലമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതാണ് തിരുസഭയും നമ്മെ പഠിപ്പിക്കുന്നത് അച്ഛ എപ്രകാരമാണ് നമ്മുടെ ലിറ്റർജിയിൽ മരിയൻ വണക്കത്തിന് പ്രാധാന്യം നൽകുന്നത് അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അച്ഛനൊന്ന് വിശദീകരിക്കാമോ ലിറ്ററേജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ എല്ലാ കുദാശികളിലും പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനകളുണ്ട് അത് കത്തോലിക്ക സഭ മാത്രമല്ല ജാക്കോബായ ഓർത്തഡോക്സ് സഭകളിലും പരിശുദ്ധ അമ്മയെ വിശ്വസിക്കുന്ന എല്ലാ സഭകളിലും എല്ലാ കുദാശകളുടെ പരിക്രമത്തിലും പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളുണ്ട് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നൽകുക ചെല്ലുന്നു എല്ലാ റീത്തുകളിലും സീറോ മലബാർ ചർച്ചിലും അതുപോലെ തന്നെ ലാറ്റിൻ ചർച്ചിലും സീറോ മലങ്കര ചർച്ചിലും വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രത്യേകമായി സ്ഥാനം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ ഓർക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കാഴ്ചവയ്പ്പിന് ശേഷം വൈദികൻ ചെല്ലുന്നുണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കന്യാമറിയത്തെയും മാറിയ ഉസയപ്പിനെയും വിശ്വ ബലിവരുടെ സ്മരണ ഉണ്ടാകട്ടെ അപ്പോൾ പരിശുദ്ധ അമ്മയെ എപ്പോഴും ഓർത്തുകൊണ്ടുള്ള ഒരു ബലിയർപ്പണമാണ് സഭയിൽ ചെയ്യുന്നത് മലങ്കര സഭയിൽ കുർബാന ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു കൂടിയാണ് ഇതുപോലെ തന്നെ എല്ലാ കുദാശകളിലും പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്നുണ്ട് അത് കാണിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് തിരുസഭ തൻ്റെ തങ്ങളുടെ ആരാധന ക്രമത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാണ് പരിസ്ഥ കന്യാമുറിയത്തിൻ്റെ തിരുനാളിൽ വിശ്വ കുർബാനിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കർത്താവായി ദേവിമി അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾ മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അവൾ പരിശുദ്ധ മറിയത്തിന് മാതാവായി നൽകിയതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ വ്യാമപ്രാർത്ഥനകളിലും അതുപോലെ തന്നെ മറ്റ് ആരാധനക്രമവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളിലും പരിശുദ്ധ മറിയത്തിന് അർഹമായ സ്ഥാനം നൽകുകയും നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നു കാരണം അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ആരാധനക്രമത്തിൽ നമ്മോട് കൂടിയുണ്ട് വിശുദ്ധ കുർബാനയിലും മറ്റു കുദാശികളിലും പ്രാർത്ഥനയിലും അതിനെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുകയാണ് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ അതാണ് പരിശുദ്ധ അമ്മയും ആരാധനക്രമവും തമ്മിലുള്ള ആ ബന്ധം ആ ബന്ധം നമ്മെ കൂടുതലായി ക്രിസ്തുവിലേക്കും രക്ഷാകര കർമ്മത്തിലേക്കും അടുപ്പിക്കുകയും ആ രക്ഷയുടെ ഫലം നമ്മിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നത് ലിറ്റർജിയാകുന്ന പുരാതന വൃക്ഷത്തിൽ നിന്നും വളർന്നു വന്ന ഒരു ശിഖരമാണ് ജപമാലയെന്ന് അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ലിറ്റർജിയാണ് അതിൽ നിന്നും ഭക്താനുഷ്ഠാനങ്ങൾ കിളിർത്തു വരുന്നു അത് പുഷ്പിക്കുന്നു അത് നമ്മെ കൂടുതൽ ദൈവിക ചിന്തയിലേക്കും രക്ഷാകര കർമ്മത്തിലേക്കും അതിൻ്റെ ഫലത്തിലേക്കും നയിക്കുകയാണ് നമുക്കെല്ലാവർക്കും അതുകൊണ്ട് ആരാധനക്രമത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടി പങ്കുചേരുവാനായി പരിശ്രമിക്കാം അങ്ങനെ പരിശ്രമിക്കുന്ന വഴി നാം എല്ലാവരും രക്ഷയിലേക്കാണ് ചെന്നെത്തുന്നത് പരിശുദ്ധി അമ്മ അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ മധ്യസ്ഥതവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അമ്മ പ്രത്യേകമായി സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി സമർപ്പിക്കുന്നു ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും ിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവധ്യ സ്നേഹമ്മാ ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽപ്പവയാമം തിരുസന്നിധിയിൽ അമ്മ മക്കളെ കാക്കുന്ന ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽ അവയാമ്മ മിഴി നീരൊപ്പിത്ത േ ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാമ്മാഴിനീരൊപ്പിത്തഴുകിത്തതോടും അനവധ്യ സേ